അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹന്തികളായ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും വീട്ടിൽ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു എല്ലാം റാഹത്തായ നിലയിലാക്കി തരുമാറാവട്ടെ. നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ തുടങ്ങിയ നമ്മളെ ഈ അധ്യായ വശത്തെ നിങ്ങളുടെ ക്ലാസ്സിലെ താരീഖിലെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. എല്ലാവരും നോട്ടൊക്കെ വളരെ വൃത്തിയായി കൃത്യമായി ചെയ്യുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഒക്കെ വളരെ കനിശ്ചിതയോടുകൂടെ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നമ്മളെ ക്ലാസ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ തന്നെ മക്കളും യൂസുഫ് നബിന്റെ അടുക്കൽ മിസ്റിലേക്ക് വന്ന ആ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബഅദ യൂസുഫ, യൂസുഫ് നബിക്ക് ശേഷം. ഇപ്പോ യാക്കൂബ് നബിയും മക്കളും മിസ്റിലേക്ക് വന്നു, അവര് യൂസുഫ് നബിയെ കണ്ടുമുട്ടി. അപ്പോ അവിടുത്തെ ആളുകൾക്കൊക്കെ വളരെയധികം സന്തോഷമായി. ഞങ്ങളുടെ രാജാവിന്റെ, ഞങ്ങളുടെ ഭരണാധികാരിയുടെ കുടുംബം ഞങ്ങളിലേക്ക് എത്തിയല്ലോ എന്ന് വളരെയധികം സന്തോഷം അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സമുദായം, ആ സമൂഹം യൂസുഫ് നബിക്ക് ശേഷം എന്തായി എന്നുള്ളതാണ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ബഅദ മുദ്ദത്തിൽ മാത യഅഖൂബ് അലൈഹിസ്സലാം ഫഹസിന അലൈഹി യൂസുഫ് വഹസിന അലൈഹി അബ്നിസ്വ. അപ്പൊ ബഅദ മുദ്ദത്തിൽ അല്പ വർഷങ്ങൾക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം, യുദ്ധത്തിൽ സമയം നോക്കിയാണ് ഇവിടെ അല്പ വർഷങ്ങൾക്ക് ശേഷം എന്ന് നിങ്ങൾ അർത്ഥം വെക്കും. മാത യാക്കൂബ് അലൈഹിസ്സലാം യാക്കൂബിലേക്ക് മരണപ്പെട്ടുപോയി. ഫഹസിന അലൈഹി, അദ്ദേഹത്തിന്റെ പേരിൽ ദുഃഖിച്ചു യൂസുഫ്, യൂസുഫ് നബി ദുഃഖിച്ചു. ഹസിന എല്ലാവർക്കും അറിയാലോ, ഫഹസിനക്ക് ശേഷം അലർന്ന എന്തൊന്നിനാണോ, എന്തൊന്നിന്റെ പേരിലാണോ നമ്മൾ ദുഃഖിക്കുന്നത് അതായിരിക്കും. നമ്മള് നമ്മളെ കിത്താബ് നഷ്ടപ്പെട്ടു പോയി, അതിനാണ് ദുഃഖിക്കുന്നതെങ്കിൽ ഹസിനാല ഇലാഹത്തി കുത്തുബി എന്ന് പറയും. എന്റെ കിത്താബുകൾ നഷ്ടപ്പെട്ടത് പോയി ഞാൻ ദുഃഖിച്ചു. അതുപോലെ ഇവിടെ യാക്കൂബ് നബിന്റെ പേരിലാണ് ദുഃഖിക്കുന്നത്, ഹസിനാലയെ യാക്കൂബ് നബിയുടെ പേരിൽ ദുഃഖിച്ചു യൂസുഫ്, യൂസുഫ് നബി. ഹസിനാലയെ യാക്കൂബ് നബിയുടെ പേരിൽ ദുഃഖിച്ചു അഹ്ലു മിസ്ര, മിസ്രിലെ ആളുകളും. വദഫനു ശൈഖ ഫി മിസ്ര, അങ്ങനെ അവർ ആ യാക്കൂബ് നബിയെ, ശൈഖ് ഉദ്ദേശിച്ചത് യാക്കൂബ് നബിയാണ് കഴിഞ്ഞ പാഠങ്ങൾ പഠിച്ചതാണ്, അദ്ദേഹത്തെ മിസ്രിൽ അവർ മറമാടി. വകഅന്നഹും, ആ മിസ്രിലെ ആളുകളായതുപോലെ. ഫഖദു, അവർക്ക് നഷ്ടപ്പെട്ടതുപോലെയായി. അബാഹും, അവരുടെ പിതാവെ നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. നമ്മൾ നടത്തുന്നവരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് യാക്കൂബ് നബി അവർക്കൊരു സ്നേഹനിധിയായ പിതാവിനെ പോലെയായിരുന്നു. അപ്പൊ അവർക്ക് യാക്കൂബ് നബി മരണപ്പെട്ടത് ഒരു സ്വന്തം പിതാവ് മരണപ്പെട്ടതുപോലെയായിരുന്നു. അങ്ങനെ അല്പകാലം കൂടി ശേഷം മാത്ത യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു യൂസുഫ് നബി മരണപ്പെട്ടു പോയി. യാക്കൂബിനും മരണപ്പെട്ടു, വർഷങ്ങൾക്ക് ശേഷം യൂസുഫ് നബിയും മരണപ്പെട്ടു. ഫഖാന, അതായിരുന്നു ആ ദിവസമായിരുന്നു യോമൻ, ഒരു ദിവസം. അലാഹിദ് മിസ്ര, മിസ്രുകാരെ സംബന്ധിച്ചിടത്തോളം ശദീദൻ, വളരെയധികം പ്രയാസം നിറഞ്ഞ, വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോ ദിവസം. ശദീദ്, കഠിനം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇവിടെ വളരെയധികം ബുദ്ധിമുട്ട് പ്രയാസമുള്ള ദിവസമായിരുന്നു യോമൻ ശദീദൻ. യൂസുഫ് നബിയുടെ പേരിൽ ദുഃഖിച്ചു അഹ്ലു മിസ്ര, മിസ്രിലെ ആളുകൾ. ഹസ്നൻ ശദീദ, അതിശക്തമായ ദുഃഖം അവർക്കുണ്ടായി. തങ്ങളുടെ ഒരു സഹോദരനെ പോലെ അവർ കണ്ട ആളാണ്, ഭരണാധികാരിയാണെങ്കിലും അവർക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്വന്തം ഒരു സഹോദരനെ പോലെയായിരുന്നു ആര്, യൂസുഫ് നബി. അദ്ദേഹം മരണപ്പെട്ടതിൽ അങ്ങേ അച്ഛൻ ദുഃഖം അവർക്കുണ്ടായി. അവർ കരഞ്ഞു അലൈഹി, യൂസുഫ് നബിയുടെ പേരിൽ. ബുക്കീര, ദീർഘമായ കരച്ചിൽ, ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന സങ്കടം അവർക്കുണ്ടായിരുന്നു. ദീർഘമായ നീളമുള്ളത് നമ്മുടെ അർത്ഥം എന്താ, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കരച്ചിൽ അവർക്കുണ്ടായി, ദുഃഖം അവർക്കുണ്ടായി. ബുക്കാർ കരച്ചിൽ, എന്റെ പേരാണ് ബക്കൗ ജമീനസിയ.
മെസ്സിയനാഥം ജനങ്ങൾ മറന്നുപോയി. അഹസാനം അവരുടെ സ്വന്തം ദുഃഖങ്ങൾ. യോസഫിനെ മരണപ്പെട്ടപ്പോ ജനങ്ങൾക്ക് സ്വകാര്യമായുള്ള ദുഃഖങ്ങൾക്ക് ഒരു മറന്നുപോയി. അവർക്ക് പിന്നെ ഏറ്റവും വലിയ ദുഃഖം യൂസഫിനെ മരണപ്പെട്ടു പോയതാണ്. അപ്പൊ അവർ അവരുടെ ദുഃഖങ്ങളൊക്കെ മറന്നുപോയി. മുമ്പൊരു മുസീബത്തും അവർക്ക് വന്നിട്ടില്ല. ഇന്നാണ് ഇപ്പൊ ആദ്യമായിട്ട് അവർക്ക് ഒരു മുസീബത്ത് വരുന്ന, ഒരു പ്രയാസം വരുന്നത് എന്നതുപോലെയായി. ഇന്നത്തെ ദിവസത്തിന് മുമ്പ്, അതായത് മുമ്പൊരു ദിവസവും അവർക്കൊരു പ്രയാസവും ഇല്ലാത്തതുപോലെ അവർക്ക് പുതിയ പ്രയാസം വന്നതുപോലെ അവർക്കായി. യൂസഫ് അയ്യൻ, അങ്ങനെ യൂസഫ് നബിയെയും അവർ മറമാടി, ഇസ്രായേലിനെ മറമാടി. അവർ ചില മറ്റു ചിലരെ അനുശോചിച്ചു, സാന്ത്വനിപ്പിച്ചു. പഠിച്ചിട്ടുണ്ടോ? അനുശോചിക്കുക, പരസ്പരം സാന്ത്വനിപ്പിക്കുക പ്രത്യേകം എഴുതി വെക്കണം അർത്ഥം. ചില ആളുകൾ അനുശോചിച്ചു, അവർ സാന്ത്വനം ആശംസിച്ചു അല്ലെങ്കിൽ സാന്ത്വനിപ്പിച്ചു മറ്റു ചിലരെ. എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും ഒരുപോലെ ദുഃഖം നടത്തും. ഒരാൾക്ക് കൂടുതൽ കുറവ് പറയാനില്ല, എല്ലാവരും സമന്മാരായിരുന്നു. കുല്ലു സവയിൽ, എല്ലാ ചെറിയ കുട്ടികളും അവർക്ക് തങ്ങളുടെ പിതാവിനെ നഷ്ടപ്പെട്ടതുപോലെയാണ്. കുല്ലു കബീരി, എല്ലാ വലിയ ആളുകൾക്കും പ്രായമായ ആളുകൾക്കും അവർക്ക് അവരുടെ സഹോദരൻ നഷ്ടപ്പെട്ടതുപോലെയാണ്. ഇവിടെ ഉദ്ദുണ്ട് പരസ്പരം, സവീർ കബീർ. സവീറിന്റെ ഉദ്ദാണ് കബീർ. അങ്ങനെ ജനങ്ങൾ നടന്നു ചെന്നു യൂസുഫ് നബിയുടെ സഹോദരന്റെ അടുക്കലേക്ക്. കാരണം അവരുടെ സഹോദരൻ നല്ലപ്പെട്ടുപോയി, അവരുടെ അടുക്കലേക്ക് ജനങ്ങളൊക്കെ ചെന്നു. അപ്പൊ അബിനാഹിയും അവരുടെ മക്കളിലേക്കും ചെന്നു, യൂസുഫ് നബിയുടെ സഹോദരങ്ങളുടെ മക്കളുടെ അടുക്കലേക്കും ചെന്നു. അവരെ സമാധാനിപ്പിക്കുന്നവരായി, സ്വാന്തനിപ്പിക്കുന്നവരായി ചെന്നു. അങ്ങനെ ആ ജനങ്ങൾ അവരോട് പറഞ്ഞു, യൂസുഫ് നബിയുടെ സഹോദരങ്ങളോട് പറഞ്ഞു, അയ്യുഹസ്സാദ സാദത്ത്, നമ്മള് മുമ്പ് സയ്യിദ് മിസ്രാന്ന് വെച്ചത് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സയ്യിദിന്റെ ജന്മ സാദത്താണ്. അയ്യുഹസ്സാദ അല്ലയോ നേതാക്കളെ, നിങ്ങളുടെ നഷ്ടമല്ല ഹസാറത്ത്, ഹസാറത്തിന്റെ ജന്മ ഹസാറത്ത്. നിങ്ങൾക്ക് ഇന്ന് സംഭവിച്ച ഈ നഷ്ടമല്ല, അല്ലയോ ഇന്ന് അക്ബറായ ഏറ്റവും വലിയതല്ല ഞങ്ങൾക്ക് ഇന്നുണ്ടായ നഷ്ടത്തെക്കാൾ വലിയ നഷ്ടമല്ല നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരേപോലെ നഷ്ടമാണ് നടക്കും. യൂസുഫ് നബിയുടെ വിഷയത്തിൽ നിങ്ങളുടെ സ്വന്തം സഹോദരനാണെങ്കിലും നിങ്ങൾക്കും അദ്ദേഹം സ്വന്തം സഹോദരൻ പോലെയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിന്നുണ്ടായിരുന്ന നഷ്ടമെന്ന് പറഞ്ഞാൽ അതെന്തല്ല, ഞങ്ങൾക്കുണ്ടായ നഷ്ടത്തെക്കാൾ വലുതല്ല, രണ്ടാപ്പൊരേ തുല്യമാണ് നഷ്ടം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഫഖദ് ഫഖദിന, അവിടെ അന്തസ്ഥ രണ്ട് ഫഖദ് എന്ന് ചോദിക്കണ്ടോ. ഒന്ന് ഫഖദ് തഹ്നീഖിന്റെ പദമാണ്, മറ്റേത് ഫഖദ എന്ന ഫീലാണ്. ഫഖദ് ഫഖദിന, നിശ്ചയം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഫീ ദഫീലിയും, ഇന്ന് മറമാടപ്പെട്ടവർ, ഇന്ന് മറമാടപ്പെട്ടവർ യൂസുഫ് നബിയെ കുറിച്ച് പറഞ്ഞത് ഫീ മറമാടപ്പെട്ട ആളുകൾക്ക്. ഫഈലു വസ്നാണ്, ആ മഫ്ഊലിന്റെ അർത്ഥത്തിനാണ്, മദ്ഫൂലിന്റെ അർത്ഥമാണ് മറമാടപ്പെട്ടവർ. അല്ലയോ ഇന്ന് മറമാടപ്പെട്ട അദ്ദേഹത്തിൽ യൂസുഫ് നബി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് അഹം ഷഫീഖ, സ്നേഹനിധിയായ ഒരു സഹോദരനെയാണ്. സയ്യിദൻ റഹീമ, കരുണ നിറഞ്ഞ ഒരു നേതാവിനെയാണ്. സയ്യിദൻ റഹീമ, കരുണയുള്ള ഒരു നേതാവിനെയാണ് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയത്. ഒമനിക്കൻ ആഡിയ,
നീതിമാനായ ഒരു ഭരണാധികാരിയുമാണ് ഞങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയത്. ഹുല്ലദി ഹുവ അദ്ദേഹമാണല്ലതി അറാഹൽ ഇബാദ അടിമകൾക്ക് സന്തോഷം നൽകിയാണ്, അടിമകൾക്ക് സമാധാനം നൽകിയത് അദ്ദേഹമായിരുന്നു. അറാഹ റാഹത്ത് എന്ന് ഒന്നാണ്, അറാഹ സമാധാനം നൽകുക, സന്തോഷം നൽകുക. ഹുവല്ലദി അദ്ദേഹമാണ് അറാഹൽ ഇബാദ അടിമകൾക്ക് ജനങ്ങൾക്ക് സമാധാനം നൽകിയത്, സന്തോഷം നൽകിയത്. അദ്ദേഹം അക്രമങ്ങളെ തുടച്ചു മാറ്റി. മിനൽ ബിലാദി നമ്മളുടെ ഈ നാടുകളിൽ നിന്ന്. ഹുവല്ലദി മനഅൽ കബീറ ഹുവല്ലദി അദ്ദേഹമാണ് മനഅൽ കബീറ വലിയ ആളുകളെ തടഞ്ഞു വെച്ചത്. എങ്ങനത്തെ വലിയ ആളുകൾ? റദ്ലിമുസ്സബീർ ചെറിയ ചെറിയ ആളുകളെ അക്രമിച്ചിരുന്ന വലിയ ആളുകളെ തടഞ്ഞു വെച്ചത് അദ്ദേഹമായിരുന്നു. വമനഅൽ ഖവിയ അദ്ദേഹമാണ് ശക്തവാന്മാരെ തടഞ്ഞു വെച്ചത്. യഅ്കുലു ളഈഫ ബലഹീനനെ പോലും ഭക്ഷിക്കുന്ന, എന്ന് പറഞ്ഞാൽ ബലഹീനന്റെ കൈകളിൽ നിന്ന് പോലും പിടിച്ചു ഭരിച്ചിരുന്നിരുന്ന ശക്തവാന്മാരായ ആളുകളെ തടഞ്ഞു വെച്ചത് അദ്ദേഹമായിരുന്നു. അവിടെയും യുദ്ധങ്ങളുണ്ട്, കബീർ സ്വറയിൽ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ തവിയും നായഫും പരസ്പരം വൃദ്ധാണ്, ഓപ്പോസിറ്റ് ആണ്. തവി ശക്തവാൻ, നായഫ് ബലഹീനൻ കഴിവില്ലാത്ത ആളുകൾ. ഹുവല്ലദി അദ്ദേഹമാണ് അഗാത്തൽ മദ്ലൂമ അക്രമിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയത്. അഗാത്ത അഗാത്ത സഹായിക്കുക, ആക്രമിക്കപ്പെട്ട ആളെ സഹായിച്ചത് അദ്ദേഹമാണ്. അജാറ അദ്ദേഹമാണ് അഭയം നൽകിയത്. അജാറ അൽഹായിഫ ഭയപ്പെട്ട ആളുകൾക്ക്, ഭയപ്പെട്ടിരുന്ന ആളുകൾക്കൊക്കെ അഭയം നൽകിയത് അദ്ദേഹമാണ്. വിശന്നവർക്ക് ഭക്ഷണം നൽകിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹമാണ് ഹദാന ഞങ്ങളെ നയിച്ചത്, സന്മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തിയത് അദ്ദേഹമായിരുന്നു. ഞങ്ങളെ നയിച്ചു കൊണ്ടുപോയത് അദ്ദേഹമാണ്. ഹദായതി ഹിദായത്ത് ഞങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിച്ചത് എന്നാണ്. ഹുവല്ലദി അദ്ദേഹമാണ് ഹദാന ഞങ്ങളെ എത്തിച്ചത്, ഞങ്ങളെ വഴി നടത്തിയത്, ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഹഖി സന്മാർഗത്തിലേക്ക്. വദഅന ഇലല്ലാഹ് ഞങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹമായിരുന്നു. വകുന്ന ഞങ്ങളായിരുന്നു ഖബല ഖുദൂമിഹി യൂസുഫ് നബി വരുന്നതിന് മുമ്പ്, യൂസുഫ് നബി മിസ്രിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളായിരുന്നു ബഹായിമ ബഹീമത്തിന്റെ ജന്മാണ് ബഹായിമ. യൂസുഫ് നബി ഞങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളായിരുന്നു ബഹായിമ മൃഗതുല്യരായിരുന്നു. അള്ളാഹുവിനെ ഞങ്ങൾക്കറിയില്ല, അള്ളാഹാരാണ് ഞങ്ങൾക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിന് മുമ്പ്. ആഖിറത്ത് ആഖിറത്തിനെ കുറിച്ചും ഞങ്ങൾക്ക് ഒരു അറിവുമില്ലായിരുന്നു അദ്ദേഹത്തിന് മുമ്പ്. അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് യൂസുഫ് നബിയായിരുന്നു. യൂസുഫ് നബിയാണ് അഗാസന ഞങ്ങളെ സഹായിച്ചത്. വിശപ്പിന്റെ ദിവസം, വിശപ്പിന്റെ ദിവസങ്ങളിൽ ഏഴ് ഒരുപാട് ദാരിദ്ര്യം സംഭവിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. യൂസുഫ് നബി ആ മിസ്രിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങൾ സഹായിച്ചത് യൂസുഫ് നബിയായിരുന്നു. ഞങ്ങൾ ഭക്ഷിക്കുമായിരുന്നു, മനഃശുദ്ധാവ് ഞങ്ങൾ വയറുനിറക്കുമായിരുന്നു. ഭക്ഷിച്ച് വയറുനിറക്കുന്നതിനാണ് ഷബിയഷ്ബോ എന്ന് പറയുന്നത്. നഷ്മോ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു, വയറിറച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഏതവസ്ത്രത്തിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ നോക്കുമ്പോ അവിടൊക്കെ ജനങ്ങൾ ഭക്ഷണമില്ലാതെ വിശന്ന് മരിച്ചിരുന്ന സന്ദർഭത്തിൽ ഞങ്ങള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അതിന് കാരണം യൂസുഫ് നബിയുടെ ഉപദേശമായിരുന്നു. ഒരിക്കലും മറക്കുകയില്ല മനിക്കനാ ഞങ്ങളുടെ ഭരണാധികാരി, ഞങ്ങളുടെ അൽഖരീം ആ മാന്യനായ ആ ബഹുമാന്യനായ ഞങ്ങളുടെ ആ ഭരണാധികാരി, ഞങ്ങൾ ഒരിക്കലും അബദൻ ഒരിക്കലും ഞങ്ങൾ മറക്കൂല. പല അയ്യോസാദത്തു പല നൻസ ഞങ്ങൾ മറക്കുകയില്ല. അയ്യോസാദ ഞങ്ങളുടെ നേതാക്കന്മാരെ സയ്യിദന്മാരെ
നിങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും നിങ്ങൾ അഹ്ലുബൈത്തുമാണ്, പ്രവാചക കുടുംബമാണ്. അത് ഞങ്ങൾ ഒരിക്കലും മറക്കൂല. ഫരിഹബിക്കും, വക്കം എത്ര എത്രയാണ് ഫരിഹബിക്കും സയ്യിദുന, ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ രാജാവ് യൂസഫ് നബി, നിങ്ങൾ കാരണത്താൽ എത്ര എത്രയാണ് സന്തോഷിച്ചത്. ഫരിഹബിക്കും, നിങ്ങൾ കാരണത്താൽ സന്തോഷിച്ചു. സയ്യിദുന, നിങ്ങളുടെ നേതാവ്. യോമം പുതിയമുക്കും, നിങ്ങൾ വന്ന ദിവസം ഇലാ മിസ്ര, മിസ്രയിലേക്ക് നിങ്ങളുടെ കുടുംബസമേതം വന്നല്ലോ. അന്ന് യൂസഫ് നബിക്ക് എത്ര മാത്രമാണ് സന്തോഷം ഉണ്ടായത്. വക്കം ഫരിഹിന, എത്രയാണ് ഞങ്ങൾ സന്തോഷിച്ചത്. ഫറൈ സയ്യിദുന, യൂസഫ് നബിന്റെ സന്തോഷം കണ്ടപ്പോ ഞങ്ങൾക്ക് എത്ര മാത്രം സന്തോഷം ഉണ്ടായി. ഫൽ ബിലാദ് ബിലാദ്, അതുകൊണ്ട് ഞങ്ങളുടെ ഈ നാട് നിങ്ങളുടെയും നാടാണ്. ഫൽ ബിലാദ്, ഈ നാട് ബിലാദ് നിങ്ങളുടെ നാടാണ്. വഇന്നാലക്കും, നിശ്ചയം ഞങ്ങൾ നിങ്ങൾക്ക്. അയ്യസാദ അല്ലേ സയ്യിദന്മാരെ, കമാ കുന്നാ ഫി ഹയാതി സയ്യിദിന, ഞങ്ങളുടെ നേതാവ് യൂസഫ് നബിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളോട് പെരുമാറിയത്, അതുപോലെ തന്നെയായിരിക്കും ഇനിയുള്ള കാലഘട്ടം. ഈ നാട് നിങ്ങളെയും കൂടി നാടാണ്. തൽക്കാലം നമ്മളിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ക്ലാസ് നല്ല വീക്ഷിക്കുകയും അതിൽ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഭാഗങ്ങളിലുള്ള വാക്കുകളും സെന്റൻസുകളൊക്കെ വൃത്തിയായി നോട്ടിൽ എഴുതി വെച്ച് അത് പരിശീലിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ ഹസ്ന ആലാന്നുള്ള, അതുപോലെ അസീന്നുള്ള, അങ്ങനത്തെ വാക്കുകൾ പ്രയോഗങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. നിങ്ങളൊന്നും കൂടി അത് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ആ ഹസ്നന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഹസ്ന അല. ഹസ്ന അല എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. ഈ അലക്ക് ശേഷം നമ്മൾ എന്തിന്റെ പേര് ദുഃഖിക്കുന്നു, അതാണ് അലക്ക് ശേഷം. ഉദാഹരണം പറയാം, ഹസ്നത്തു ഒക്കെ എഴുതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.